ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് ആരോഗ്യം കൃത്യമാണോ അല്ലയോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. ഗർഭകാലത്ത് ആരോഗ്യം കൃത്യമാണോ എന്നറിയുവാൻ ചില ഘടകങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭിണിയാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആണ്. കാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് പലപ്പോഴും ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഗർഭം ആരോഗ്യത്തിന് ഗുണകരമോ അതോ ദോഷകരമോ എന്ന് അറിയാൻ ചില ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നു. ഗർഭാവസ്ഥയിൽ വില്ലനാവുന്ന പല അവസ്ഥകൾക്കും കൃത്യമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദം പല വിധത്തിൽ ഉണ്ടാവുന്നു. കാരണം എല്ലാ ഗർഭിണികളിലും രക്തസമ്മർദ്ദം മാറിമറിഞ്ഞ് ഉണ്ടാവുന്നു. എന്നാൽ ആരോഗ്യകരമായ ഗർഭത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് കൃത്യമായ രക്തസമ്മർദ്ദം. നിങ്ങളുടെ ബി പി കൃത്യമായ അളവിലാണെങ്കിൽ അത് ആരോഗ്യകരമായ ഗർഭമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി പിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ പരിശോധനകൾ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ബി പി കൂടിയും കുറഞ്ഞും ഉണ്ടാവുന്നത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നു. പ്രമേഹവും ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഗർഭം ധരിച്ച ഉടനെ തന്നെ പരിശോധിക്കേണ്ട ഒന്നാണ് പ്രമേഹം. എന്നാൽ പ്രമേഹത്തിൻ്റെ അളവ് കൃത്യമാണെങ്കിൽ അത് ആരോഗ്യകരമായ അവസ്ഥയിലാണ് ഗർഭമെന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ നിലയിൽ മാറ്റം വന്നാൽ അത് അല്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രസവം വരെ ഭ്രൂണത്തെ ഗർഭപാത്രത്തിനുള്ളിൽ നിലനിർത്തുന്നതിന് അമ്മയുടെ ഗർഭപാത്രവും പ്ലാസന്റയും ആരോഗ്യമുള്ളതായിരിക്കണം. ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം ഗർഭാവസ്ഥയിൽ പ്ലാസന്റ ഗർഭാശയ ഭിത്തിയിൽ നന്നായി പിടിച്ചിരിക്കണം. കാരണം ഇത് വേർപെടുന്നത് അല്ലെങ്കിൽ തലകീഴായാകുന്നത് ഗർഭം അലസലിന് കാരണമാകും. അതുകൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ പോലും ഇത്തരത്തിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഭ്രൂണത്തിൻ്റെ വളർച്ചയും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യത്തിന് വില്ലനാവുന്നു. ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ നിരക്ക് പ്രകാരം കുട്ടിയുടെ വളർച്ച കണക്കാക്കാം. അത് ഗർഭിണിയുടെ ആരോഗ്യം വഴിയും സാധ്യമാണ്. അൾട്രാസൗണ്ട് പരിശോധനയിലോ ഗർഭിണിയുടെ ഭാരം നോക്കിയോ ഇത് മനസ്സിലാക്കാം. ഗർഭത്തിൻ്റെ ആരോഗ്യം സൂചിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്റ്റെറോണും. ഒരു ഗർഭിണി 40 mg പ്രൊജസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആരോഗ്യമുള്ള ഗർഭിണി അല്ലാത്ത സ്ത്രീയിൽ ഇത് 200 mg. ഈ ഹോർമോണുകളാണ് ഗർഭധാരണത്തിനുള്ള എൻട്രോമൈട്രിയം സ്ഥാപിക്കുന്നത്. ഇക്കാരണത്താലാണ് ആർത്തവം ഗർഭപാത്രത്തിൻ്റെ സങ്കോചവും തടസ്സപ്പെടുന്നത്. ഗർഭാവസ്ഥയിൽ ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ വളർച്ച ഏതൊരമ്മയ്ക്കും മനസ്സിലാവുന്നു. കുഞ്ഞിൻ്റെ വളർച്ച ആരോഗ്യകരമായ തോതിലാണെന്ന് ഉറപ്പാക്കുന്നതിന് ഡോക്ടർ പതിവായി അമ്മയുടെ വയറിൻ്റെ അളവ് കണക്കാക്കും. വയറിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നൽകിയാൽ ഗർഭത്തിൻ്റെ ആരോഗ്യം മനസ്സിലാക്കാവുന്നതാണ്. ഗർഭധാരണം എത്രത്തോളം ആരോഗ്യകരമാണെന്ന് മനസ്സിലാക്കുന്നതിന് ഡോക്ടർമാർ ഭ്രൂണത്തിൻ്റെ ചലനങ്ങൾ വിലയിരുത്തും. ഗർഭത്തിൻ്റെ 6-10 ആഴ്ചക്കിടയിൽ അമ്മയ്ക്ക് ഭ്രൂണത്തിൻ്റെ ചലനം തിരിച്ചറിയാനാവും.
ഈ ചലനങ്ങൾ കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്നും കുഴപ്പമില്ലാതിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗർഭാവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.